അപ്പൊ നമുക്ക് നൂൽപ്പൊറാട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അത് ഞാൻ നല്ലൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ ആവശ്യത്തിനനുസരിച്ച് 1 കിലോ മൈദക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു 15 പൊറാട്ടകളും ചുടാം. നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് പൊടി ഇടരുത്. പൊടി ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിലോട്ടുള്ള വെള്ളവും മുട്ടയൊക്കെ ആദ്യം ചേർക്കണം. ഇല്ലാന്ന് വെച്ചാൽ ശരിക്കും ഒരു കലങ്ങി കിട്ടൂല. അപ്പോൾ നമ്മൾ ഒരു ലേശം വെള്ളപ്പം ചേർക്കണുള്ളൂ. ആദ്യം തന്നെ പൊടി ഇട്ടാൽ ഇത് നന്നായി ഇളകി കിട്ടൂല. അപ്പം ആദ്യം വെള്ളമൊക്കെ സെറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിലോട്ട്. അല്ല പൊടി ആദ്യം ഇട്ടാൽ മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഇനി കുറച്ച് ഒരു സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. പഞ്ചസാര കുറച്ച് ക്രിസ്പി ആകാനും ഒരു ബ്രൗൺ കളർ വരാനൊക്കെ ഉത്തമമാണ്. ഒരു 1/2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിലും നമ്മൾ ഇതിലോട്ട് തന്നെ മാവ് കുഴക്കുന്നതിലേക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുഴക്കുമ്പോൾ ആവശ്യമുണ്ട് 2 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് നെയ്യാണ്. ഇനി നമുക്ക് 2 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായി കിട്ടി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മൈദ ഒന്ന് അരിച്ചിട്ടുണ്ട്. നല്ല പുതിയ മൈദ ആണെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കണം. 1 സ്പൂണ് കയ്യിലെന്തെങ്കിലും വെച്ചിളക്കാം. ഞാനൊരു വിസ്ക് ഉള്ളത് കൊണ്ട് വിസ്ക് വെച്ചാണ് ഇളക്കുന്നത്. ഇത് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ഇതിൻ്റെ ലൂസിനനുസരിച്ച് പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നനവ് കുറവാണ്. അപ്പോൾ നമുക്കിതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം ചേർത്ത് കൊടുക്കണം. അത് ഓർമ്മയിൽ വിട്ടുപോയതാണ്. അത് ചേർത്ത് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഒന്ന് കുറച്ച് നേരം ഈ വിസ്ക് വെച്ച് ഇളക്കാൻ കഴിയുള്ളൂ, ഈ കട്ടൊക്കെ ഒന്ന് പൊടിയാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ നല്ല കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതിൽ 1-5 മിനിറ്റ് ഇതിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കണം. ഇതിൽ പാത്രത്തിലിട്ട് കുഴക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കാം കേട്ടോ. കൗണ്ടർ ടോപ്പിൽ നമ്മളിട്ട് കുഴക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് കൂടെ കുറച്ച് ഓയില് തേക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ഇതിൽ കുഴക്കാൻ. അപ്പോൾ നമുക്കിങ്ങിത് കൗണ്ടർ ടോപ്പിലിട്ട് 1-5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നന്നായി നല്ല സോഫ്റ്റിൽ വരണം കുഴച്ചിട്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് ഓയില് പരട്ടാം. ഓയില് പരട്ടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴക്കാം. ഇങ്ങനെ കുറച്ച് നേരം കുഴച്ചിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് ഉണ്ടയാക്കിയിട്ട് എടുത്തു വെക്കണം. ഇതൊരു 10 മിനിറ്റ് നന്നായി കുഴച്ചു. ഇപ്പം നല്ല സോഫ്റ്റ് ഉണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല കുഴിയായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മുറിച്ച് കുറച്ച് ബോൾസാക്കി വെക്കാം. ബോൾസാക്കിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഒന്ന് വെക്കണം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ മൂടി വെച്ചാൽ മതി. ഇപ്പോൾ ഇത്ര പോകുന്ന പീസായിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യുമ്മലൊന്ന് എണ്ണ ആക്കിയിട്ട് നമുക്ക് പാകത്തിന് ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഒരു ഇത് ബോൾസ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ വരും. ഇത് വന്നതിന് ശേഷം നമുക്ക് പാകമാക്കിക്കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നല്ലൊരു ബോൾസ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ബോൾസ് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മാവ് മുഴുവൻ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വെള്ള തുണി വെച്ച് കൊണ്ട് മൂടിയിടാം. ഇത് നന്നായി മൂടി ഇട്ടിട്ടില്ലാന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആകാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി വെച്ച് മൂടിയിട്ടുള്ളത്. ഇതിങ്ങനെ നമുക്കൊരു 2 മണിക്കൂർ ഇവിടെ വെക്കാം. അപ്പോൾ നമ്മളിത് ഏകദേശം 2 മണിക്കൂറായി. ഇനി നമുക്ക് ഈ വെള്ളത്തുണി ഒന്ന് മാറ്റാം. വെള്ളത്തുണി മാറ്റി ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വീശിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഇത് പരത്തുന്നതിൻ്റെ മുന്നേ ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി പരത്താം. ഈ പൊറോട്ട കല്ലിലൊക്കെ പരത്തുന്നതിലേറെ നല്ലത് ഈ കൗണ്ടർ ടോപ്പിലാണ്. ഇവിടെ നല്ല വീതി ഉണ്ടാവും നമുക്ക് പരത്താനായിട്ട്. ഇനി നമുക്ക് ഒന്ന് എടുത്തുകൊണ്ട് പരത്താം. ഇത് നന്നായി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി പരത്തിയെടുക്കാം. ഓയില് ചേർക്കാൻ ഒട്ടും മടിക്കണ്ട. നന്നായിട്ട് ഓയില് ചേർത്താൽ തന്നെ നന്നായി വീശിയെടുക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ കൈ കൊണ്ട് പരമാവധി നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വീശിയെടുക്കാം.
ഇനി അതേമാതിരി വീശാൻ കഴിയില്ല എന്ന് വെച്ചാല് ആദ്യം കൈകൊണ്ട് പരത്തിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കോയിലെടുത്തു കണ്ടും പരത്തി കൊടുക്കാം. ഇപ്പൊ നമ്മള് കോയിൽ കൊണ്ടൊന്ന് പരത്തിയെടുത്തു. ഇനി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വീശാം. അത്യാവശ്യത്തിന് വീശി പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കത്തി എന്തെങ്കിലും എടുത്ത് ഒന്ന് മുറിക്കാം. ഇതിന്റെ മുറിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും മറക്കാതെ നമ്മൾ ഇതിന്റെ മേലെ കുറച്ച് ഓയിലാക്കണം. നന്നായി ഓയിൽ ചേർത്താലേ നമുക്കിത് ലെയർ ലെയർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് മുറിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കത്തി വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ചുകൂടി ഒന്ന് ഓയില് തൂക്കിക്കൊടുക്കാം. ഓയില് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇത് ഇങ്ങനെ അടുപ്പിക്കാം. ചെറുതായിട്ട് ഇങ്ങനെ അടുപ്പിച്ചാൽ ഇതൊക്കെ നമുക്ക് ലെയർ ലെയറായിട്ട് തന്നെ ലഭിക്കും. ഇത് ഓയിലുള്ളത് കൊണ്ട് ഒട്ടിപ്പിടിക്കില്ല. ഇങ്ങനെ രണ്ട് സൈഡ് നമുക്ക് സെൻറ്ററിലേക്ക് പതുക്കെ പതുക്കെ നീക്കിയെടുക്കാം. ഇതാണ് നമുക്ക് ലെയറായിട്ട് ലഭിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചുറ്റിയെടുത്ത് ഇത് നടുവിൽ ഇതാക്കി ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് അതുപോലെ തന്നെ ഓയില് നന്നായി ചേർത്ത് കൊടുത്ത് അടുത്തത് കൊടുത്തുകൊണ്ട് നന്നായി പരത്തിയെടുക്കാം. ശേഷം വീണ്ടും നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്താൽ മതി. വീശാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കോയിലും കൊണ്ട് പരത്തിയ മാതിരി കോയിലും കൊണ്ട് നന്നായി പരത്തിയിട്ട് തന്നെ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്താൽ മതി. ഇത് പരത്തുന്നതിനിടക്ക് നമ്മൾ നന്നായിട്ട് ഓയില് ഈ തുമ്പത്ത് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ തുമ്പൊക്കെ കട്ടില്ലാതെ കിട്ടുള്ളൂ. അപ്പം നമ്മളത് ഇത് അവസാനത്തേതാണ്. ഇത് ഇങ്ങനെ ഈ ഷേപ്പിൽ ഇങ്ങനെ ചെരിച്ച് മുറിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മുറിക്കാൻ നല്ല ഈസി ആയിരിക്കും. ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ കട്ട് ചെയ്യാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ സ്പീഡിൽ സ്പീഡിൽ മുറിക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ ചെരിച്ച് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. ആദ്യം എടുത്തത് ആദ്യം പരത്തി കൊടുക്കണം. ഒരു കോയിലെടുത്ത് പരത്തിയ സുഖമായിരിക്കും. ഒരു മീഡിയം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. പറ്റ ചപ്പാത്തി വരത്തുന്ന പോലെ നന്നായി പരത്താൻ പാടില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കോയിൽ വെച്ചിങ്ങാണ്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്നത് നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. പൊറോട്ടക്കല്ലുണ്ടെങ്കിൽ പൊറോട്ടക്കല്ലുമേ. ഇനി നമുക്ക് ഇത് ഓരോന്ന് ചട്ടിയിലോട്ട് ഇട്ട് ചട്ടി ചൂടായതിനു ശേഷം ഇത് വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഈ വരകൾ കാണുന്നതൊക്കെ നമുക്ക് എല്ലാം കഴിഞ്ഞ് അടിച്ചെടുക്കുമ്പോൾ ലെയറായിട്ട് വരും. ഇത് ആദ്യത്തേത് പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ചിടണം, ഇല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. ഇത് ഈ വര വര കാണുന്നതൊക്കെ നമ്മൾ എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ അതൊക്കെ ഓരോ ലെയറായിട്ട് വരും. ആദ്യത്തെ മറിക്കൽ മാത്രം പെട്ടെന്ന് ഇട്ടാൽ മതി. ഇത് നമ്മൾ പത്തിരിൻ്റെ പോലെ മൂന്ന് മറിച്ചിടൽ തന്നെ വേണമെന്നില്ല. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുത്തിയെടുക്കാം. ഈ ചൂടോടുക്കൊന്ന് കുത്തിയെടുക്കാം.
ഇനി ഇത് നമുക്ക് കുത്തിയെടുക്കാം. ഇത് ഈ വിധത്തിൽ ഉണ്ടാക്കാൻ കുറച്ച് സിമ്പിളാണ്, വീശാനൊന്നും അറിയാത്തവർക്കൊക്കെ സിമ്പിളാണ്. ഇതിപ്പോൾ നല്ല നൂല് നൂലായിട്ട് സെപ്പറേറ്റ് ലെയറായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തു. ഇത് കണ്ടില്ല, നല്ല നൂല് മാതിരി വന്നിട്ടുണ്ട്.